കഴിഞ്ഞ ക്ലാസ്സിൽ അസൈൻമെൻറ്റ് തന്നിരുന്നത് എല്ലാവരും ചെയ്തല്ലോ അല്ലേ സംശയമുള്ളതൊക്കെ ടീച്ചറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയല്ലോ ഇനി നമ്മൾ ബയോടെക്നോളജിയുടെ ആദ്യത്തെ രണ്ട് ചാപ്റ്ററിലായിട്ട് ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് കോട്ടൺ പ്ലാന്റ്സ് ഏതായിരുന്നു ബി ടി കോട്ടൺ പ്ലാന്റും അതുപോലെ നെമറ്റോഡ് റെസിസ്റ്റൻറ്റ് ടബാക്കോ പ്ലാന്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു എങ്ങനെയായിരുന്നു റീകാംബിനൻ ഡി എൻ എ ടെക്നോളജി വഴി ഒരു ഫോറിൻ ജീനിനെ ഈ പ്ലാന്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുത്തത് അല്ലേ ഈ പ്ലാന്റ്സിനൊരു പേര് വിളിക്കുന്നുണ്ട് എന്നാണ് യെസ് ട്രാൻസ്ജെനിക് പ്ലാന്റ്സ് ജസ്റ്റ് ലൈക്ക് ദീസ് ആനിമിൾസ് ആർ ഓൾസോ ബീങ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദീസ് ആനിമിൾസ് ആർ നോൺ ആസ് ട്രാൻസ്ജെനിക് ജെനിക് ആനിമൽസ് സേ എന്താണ് ട്രാൻസ്ജെനിക് ആനിമിൾസ്

ആ ഷീപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം ഇറ്റ് ഈസ് എ ട്രാൻസ്ജെനിക് ഷീപ്പ് പിക്ചർ ഒന്ന് നോക്കിക്കേ വി ക്യാൻ സീ മെനി ട്രാൻസ്ജെനിക്ക് ആനിമൽസ് ഇൻ ദിസ് പിക്ചർ മൈസ് കൗ റാബിറ്റ് വൈ ദീസ് ആനിമൽസ് ആർ ബീങ് പ്രൊഡ്യൂസ്ഡ് എന്തിനു വേണ്ടിയാണ് ഈ അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ട്രാൻസ്ജെനിക്ക് ആയിട്ടുള്ള അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ It's, of course it's for human welfare. how these animals are beneficial to us. they help us to study the normal physiology and development. transgenic animals are specifically designed to study how genes are regulated and how they affect the normal functions of the body and its developments. ട്രാൻസ്ജെനിക് ആനിമൽസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ജീനിൻ്റെ എക്സ്പ്രഷൻ നന്നായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലാണ് അതായത് ഒരു നോർമൽ ജീനിൻ്റെ ഫങ്ഷൻസ് അറിയാൻ വേണ്ടി നമുക്ക് ട്രാൻസ്ജെനിക് ആനിമലിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിസിയോളജിയിലും ആനിമലിൻ്റെ ഫിസിയോളജിയിലും ഡെവലപ്മെൻറ്റിലും ഒക്കെ എന്ത് ചെയ്ഞ്ചസ് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഒരു ജീനിൻ്റെ എഫക്റ്റ് ഡെവലപ്മെൻറ്റിൽ പോസിറ്റീവ് ആണോ അതുപോലെ നെഗറ്റീവാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ട്രാൻസ്ജെനിക്ക് ആനിമൽസ് ഹെൽപ്പ് ചെയ്യുന്നു ഇത് കൂടാതെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത്സ് സറ്റ് ഇസ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ യു നോ ഗ്രോത്ത് ഈസ് എ കോംപ്ലെക്സ് ഓർ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് അല്ലേ ഗ്രോത്ത് എന്ന് പറയുന്നൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ടു മെനി ഫാക്ടേഴ്സ് ഒരുപാട് ഗ്രോത്ത് ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഉണ്ടാക്കുന്നത് അതായത് ഗ്രോത്ത് എന്ന് പറയുന്ന ഫിനോമിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒത്തിരി ഏറെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട് ഉണ്ടായ നമ്പർ ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ് അതെയോ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഫിനോമിനെ ഡിറ്റമിൻ ചെയ്യുന്ന നമ്പർ ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കുകയും ഓരോ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെയും റോൾ എന്താണെന്ന് നമ്മളെ പഠിക്ക നമുക്ക് പഠിക്കുന്നതിനും ട്രാൻസ്ജെനിക് അനിമൽസിനെ ഉപയോഗിക്കാം എങ്ങനെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിൻ്റെ റോൾ പഠിക്കുന്നതിന് വേണ്ടി ഗ്രോത്തിൽ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിൻ്റെ റോൾ പഠിക്കുന്നതിന് എങ്ങനെ നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിന് ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആർ മെയിൻലി ഓഫ് ടു ടൈപ്സ് ഐ ജി എഫ് വൺ ആൻഡ് ഐ ജി എഫ് ടു വൺ ഓഫ് ദീസ് ഫങ്ഷൻസ് ഓഫ് ദീസ് ഐ ജി എഫ് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പോസ്റ്റ് നേറ്റൽ ഡെവലപ്മെൻറ് ഓഫ് എംബ്രിയോ പോസ്റ്റ് നേറ്റൽ ഡെവലപ്മെൻറ്റിനാണ് സഹായിക്കുന്നത് ഐ ജി എഫ് ടു ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രീ നേറ്റൽ ഡെവലപ്മെൻ്റ് ഓഫ് എംബ്രിയോ ഇത് രണ്ടുപേരുടെയും പേരുടെയും റോള് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ നമ്മളിപ്പോൾ കണ്ടു ഇത് കൂടാണ്ട് മറ്റ് പല ഫങ്ഷൻസും ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സിന് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രോത്ത് ഫാക്ടർ ഫോർ എക്സാമ്പിൾ കൺസിഡർ ഐ ജി എഫ് വൺ ഐ ജി എഫ് വണ്ണിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയില്ല അതിൻ്റെ റോള് ഈ ഗ്രോത്തിൽ എന്താണ് എന്ന് നമുക്കറിയില്ല അത് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ട്രാൻസ്ജെനിക് ആനിമൽസിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമുക്ക് നോക്കുന്നത് ഇപ്പോൾ ഒരു ബാച്ച് ട്രാൻസ്ജെനിക്ക് ആനിമൽസിനെ നമ്മൾ എടുക്കുന്നു അവിടെ ഗ്രോത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾ ദീസ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാ ഗ്രോത്ത് ഫാക്ടേഴ്സും ഗ്രോത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റോടു കൂടി നമ്മൾ ഗ്രോത്ത് സ്റ്റഡി ചെയ്യുന്നു പിന്നെ നെക്സ്റ്റ് ബാച്ച് ട്രാൻസ്ജെനിക്ക് ആനിമൽസിലാണ് നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ് എന്താണ് ചെയ്യുന്നത് വി ആർ ഇൻട്രൊഡ്യൂസിങ് ജീൻ ഫ്രം അതർ ഓർഗനിസം ഇൻ ടു ദീസ് ആനിമൽസ് സോ ദാറ്റ് ദ എഫക്റ്റ് ഓഫ് ഐ ജി എഫ് വൺ ഷുഡ് ബി സ്റ്റോപ്ഡ് ഐ ജി എഫ് വണ്ണിൻ്റെ എഫക്റ്റ് സ്റ്റോപ്പ് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇൻഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോറിൻ ജീനിനെ ഈ ട്രാൻസ്ജെനിക് ആനിമലിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നു എന്താ സംഭവിക്കും ഐ ജി എഫ് വൺ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്തു എന്നിരുന്നാലും ഇതെന്ത് സംഭവിക്കുന്നുണ്ട് ഗ്രോത്ത് നടക്കുന്നുണ്ട് ഒരു റിസൾട്ട് നമുക്ക് ഒരു ഔട്ട്കം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഈ രണ്ട് റിസൾട്ടും നമുക്ക് ആദ്യം കിട്ടിയ റിസൾട്ടും രണ്ടാമത് കിട്ടുന്ന റിസൾട്ടും ബൈ കമ്പയറിങ് ആൻഡ് അനലൈസിങ് ദീസ് ടു റിസൾട്ട്സ് നമുക്ക് റോൾ ഓഫ് ദാറ്റ് ഗ്രോത്ത് ഫാക്ടർ ഇൻ ഗ്രോത്ത് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും ഇതുപോലെ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന പല ഫിനോമിനയിലും ഓരോ റോളിൻ്റെയും ഫങ്ഷൻ പഠിക്കുന്നതിന് നമുക്ക് ട്രാൻസ്ജെനിക് അനിമൽസിന് ഉപയോഗിക്കാം ദ ഹെൽപ്പ് ഇൻ ദ സ്റ്റഡി ഓഫ് ഡിസീസസ് രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് രോഗത്തിനുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് ട്രാൻസ്ജെനിക് ആനിമൽസ് സഹായിക്കുന്നു എങ്ങനെയാണ് ദേ സെർവ് ആസ് മോഡൽസ് ഫോർ ഹ്യൂമൻ ഡിസീസസ്

വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എല്ലാ തരത്തിലുള്ള ഡിസീസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പുതിയ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ടെക്നീക്സ് ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കണം പരീക്ഷിക്കണമെങ്കിൽ നമുക്ക് ഹ്യൂമൻ ബീങ്സിനെ പരീക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് ചിലപ്പോൾ ചില ഡിലിറ്റീരിയസ് എഫക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുക ഇറ്റ് മേക്കോസ് അഡ്വേഴ്സ് ലേ ടു ദ ഹ്യൂമൻ ലൈഫ് ഹ്യൂമൻ ലൈഫിന് തന്നെ അഡ്വേഴ്സ് ആകുന്നത് കൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല പകരം ട്രാൻസ്ജെനിക് ആനിമൽസിനെയാണ് ഈ ഡിസീസസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പുതിയ ടെക്നിക്ക് ട്രീറ്റ്മെൻറ്റ് ടെക്നിക്ക് നമുക്ക് ഉണ്ട് ഡെവലപ്പ് ചെയ്തു ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ട്രാൻസ്ജെനിക്ക് ആനിമൽസിലാണ് ഇനി ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് സാറ്റിസ്ഫാക്ടറി സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ മാത്രം ഇതാർക്ക് അപ്ലൈ ചെയ്യുന്നു ഹ്യൂമൻ ബീങ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഇത് എങ്ങനെയാണ് നമ്മൾ ഡിസീസസിനെക്കുറിച്ച് ഡിസീസസിനെ കുറച്ച് ട്രാൻസ്ജെനിക് ആനിമൽസ് വഴി പഠിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ട്രാൻസ്ജെനിക് ആനിമലിൽ നമ്മൾ ഏത് ഡിസീസാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസീസ് ഇൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ക്യാൻസർ ക്യാൻസറിൻ്റെ ഒരു പുതിയ ട്രീറ്റ്മെൻറ് ടെക്നിക്കാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചു നമ്മളെന്ത് ചെയ്യുന്നു ആദ്യം നമ്മൾ എടുക്കുന്ന ആനിമലിൽ ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസ് ഇൻഡ്യൂസ് ചെയ്യുന്നു ക്യാൻസർ ഇൻഡ്യൂസ് ചെയ്ത് അതിന് ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നു ഇനി ടെക്നിക്ക് അവിടെ ഉപയോഗിക്കാം അവിടെ ഉണ്ടാകുന്ന എല്ലാ എഫക്ട്സും നമുക്ക് പഠിക്കാം ടെക്നിക്കിൻ്റെ എഫക്റ്റീവ്നെസ്സും അവിടെ നിന്ന് പഠിക്കുന്നു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഹ്യൂമൻ ബീങ്സിന് ഇത് ടെസ്റ്റ് ചെയ്യാം ഇങ്ങനെയാണ് ഡിസീസസിനെ കുറിച്ചുള്ള സ്റ്റഡിയിൽ ട്രാൻസ്ജെനിക് ആനിമൽസിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ദേ ആർ ഓൾസോ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽ പ്രോഡക്റ്റ്സ് യൂസ്ഫുള്ളായിട്ടുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സ് നമുക്കുണ്ടാക്കിയെടുക്കുന്നതിനും ട്രാൻസ്ജെനിക് ആനിമൽസിനെ ഉപയോഗിക്കാം മറ്റ് ജീവികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സ് അല്ലേ ഇറ്റ് മേ ബി എ പ്രോട്ടീൻ പ്രോട്ടീൻ ആയിരിക്കും നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ദ ജീൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് പ്രോട്ടീൻ ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദാറ്റ് ഓർഗനിസം ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ട്രാൻസ്ജെനിക് ഓർഗനിസം സോ ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് ദാറ്റ് ബയോളജിക്കൽ മെറ്റീരിയൽ കോസ്റ്റ് എഫക്റ്റീവ്ലി കോസ്റ്റ് ഇഫക്റ്റീവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വലിയ എക്സ്പെൻസ് നമുക്കില്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ ബയോളജിക്കൽ മെറ്റീരിയൽസ് ട്രാൻസ്ജെനിക് ആനിമൽസിനെ കൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യിക്കാം എക്സാമ്പിൾ ഫോർ സച്ച് ബയോളജിക്കൽ മെറ്റീരിയൽ ഈസ് ഹ്യൂമൻ പ്രോട്ടീൻ ആൽഫ വൺ ആൻറ്റി ട്രിപ്സിൻ ഈസ് യൂസ് ടു ട്രീറ്റ് എംഫിസിമ ആൻഡ് ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ട്രാൻസ്ജെനിക് ആനിമൽസ് എംഫിസിമ ഈസ് നോൺ കോമൺലി നോൺ ആസ് സ്മോക്കേഴ്സ് കഫ് എന്താണ് ഈ എംഫിസിമ ഈ ഡിസീസ് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്താണ് പ്രത്യേകത ആൽവ്യൂളയിലെ വോൾസ് ഡാമേജ് ആകുന്നു അത് കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല ട്രക്കിയൽ ട്യൂബ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല വീസീമിങ് കഫൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് അല്ലേ ഇപ്പം ഈ ഒരു അസുഖം ട്രീറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ബയോളജിക്കൽ മെറ്റീരിയലാണ് പ്രോട്ടീനാണ് ഹ്യൂമൻ പ്രോട്ടീനാണ് ആൽഫ വൺ ആൻഡിട്രപ്സിൻ ഇതിന് ലാർജ് സ്കെയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത് യൂസിങ്

പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല കാണുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ഇറ്റ് ഈസ് എ ട്രാൻസ്ജെനിക് ജെനിക്കൗ ആൻഡ് ഇറ്റ് ഈസ് റോസി ഡെവലപ്ഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി സെവൻ ഈ റോസിയുടെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് ഇതിനെ ക്രോ ട്രാൻസ്ജെനിക്ക് എന്ന് വിളിക്കുന്നത് ഇറ്റ് കണ്ടെയിൻസ് എ ഹ്യൂമൻ ജീൻ ഒരു ഹ്യൂമൻ ജീൻ ഇതിൻ്റെ ബോഡിക്ക് അകത്തുണ്ട് ഈ ഹ്യൂമൻ ജീൻ ഇറ്റ് പ്രൊഡ്യൂസസ് മിൽക്ക് പ്രോട്ടീൻ ഹ്യൂമൻ ബീയിങ്സിൻ്റെ മിൽക്കിലുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഫ ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ജീൻ പ്രസൻ്റ് ആയിരിക്കുന്ന കൗ ആണ് ഈ പ്രോസി അങ്ങനെ ഇങ്ങനെയുള്ള ട്രാൻസ്ജെനിക് ആനിമൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു ഇവിടെ ഒരു ലിറ്റർ പാലിൽ നിന്ന് നമുക്ക് അബൌട്ട് ടു പോയിൻ്റ് ഫോർ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ന്യൂട്രിഷനലി വളരെ മെച്ചപ്പെട്ടതാണ് ദാൻ അവർ നോർമൽ കൗസ് മിൽക്ക് സാധാരണ പശുവിൻ്റെ പാൽ കുടിക്കുന്നതിനെക്കാട്ടിലും കുട്ടികൾക്ക് നല്ലത് ഇതുപോലുള്ള ട്രാൻസ്ജെനിക് ആനിമൽസിൻ്റെ പാല് കുടിക്കുന്നതാണ് മാത്രവുമല്ല ചില സിറ്റുവേഷൻസിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാകാം അല്ലേ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ചില മരുന്നുകൾ എടുക്കുന്നത് മൂലമോ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കൊച്ചു കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഫീഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാക്കാതിരിക്കുന്നതിനും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മിൽക്ക് കൊടുക്കുന്നതിനും വേണ്ടി നമുക്ക് ട്രാൻസ്റ്റിൻ കൗവിൻ്റെ മിൽക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ബയോളജിക്കൽ മോളിക്യൂൾസിൻ്റെ കാര്യം പഠിച്ചപ്പോൾ രണ്ട് ബയോളജിക്കൽ മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത് ബയോളജിക്കൽ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം ഏതൊക്കെയായിരുന്നു രണ്ടും ഹ്യൂമൻ പ്രോട്ടീൻ ആണ് അല്ലേ ഏതൊക്കെയായിരുന്നു ഒന്ന് ആൽഫ വൺ ആൻറ്റിട്രിപ്സിൻ യൂസ് ടു ട്രീറ്റ് എംഫിസിമ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു രണ്ടാമത്തേത് ആൽഫ ലാക്റ്റാൽബുമിൻ ഇസ് എ ഹ്യൂമൻ പ്രോട്ടീൻ നമ്മൾ ഫുഡ് സപ്ലിമെൻ്റായിട്ട് ഉപയോഗിക്കും അടുത്ത മറ്റൊരു ഉപയോഗം നമുക്ക് നോക്കാം ട്രാൻസ്ജെനിക് അനിമൽസ് കൊണ്ടുള്ള മറ്റുപയോഗങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം ദ ആർ യൂസ് ടു ടെസ്റ്റ് വാക്സിൻ സേഫ്റ്റി വാക്സിൻസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ലേ ഈ കോവിഡൊക്കെ വരുന്ന സാഹചര്യത്തിലുള്ള വാക്സിൻ കോവിഡ് വാക്സിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് അല്ലേ ഈ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല വാക്സിൻ റിലീസ് ചെയ്യുന്നതും അത്ര എളുപ്പമൊന്നുമുള്ള കാര്യമല്ല വാക്സിൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പല സ്റ്റെപ്സിൽ ഇതിനെ ചെക്ക് ചെയ്യണം എന്താണ് ഈ വാക്സിൻ എടുക്കുന്നത് മൂലം ഹ്യൂമൻ ബീങ്സിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പു വരുത്തണം അതിനുവേണ്ടി ട്രാൻസ്ജെനിക് ആനിമൽസിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ പോളിയോ വാക്സിൻ റിലീസ് ചെയ്തപ്പോൾ ആദ്യമായിട്ട് പോളിയോ വാക്സിൻ ടെസ്റ്റ് ചെയ്തത് ട്രാൻസ്ജെനിക് മൈസിലായിരുന്നു ഇങ്ങനെ ആദ്യം ഒരു ബാച്ച് അനിമൽസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് സക്സസ്ഫുൾ സക്സസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വാക്സിനും മറ്റൊരു തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഗുരുതരമായി മാത്രമല്ല സാരമായ പ്രശ്നങ്ങൾ നിസാരമായ പ്രശ്നങ്ങൾ പോലും ശരീരത്ത് ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം ഇത് ഹ്യൂമൻ ബീയിങ്സിൽ പൈല സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അതിനുശേഷമാണ് ശേഷമാണ് ഹ്യൂമൻ ബീയിങ്സിലെന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് വാക്സിൻസ് കൊടുക്കുന്നത് അപ്പോൾ വാക്സിൻ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ദ ആർ ഓൾസോ യൂസ് ടു ടെസ്റ്റ് കെമിക്കൽ സേഫ്റ്റി ആർ ടോക്സിസിറ്റി സേഫ്റ്റി ടെസ്റ്റിംഗ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് എന്താണ് ഈ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്സ് കെമിക്കൽസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കെമിക്കൽസ് വാക്സിൻസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തിനു വേണ്ടിയാണ് ഈ കെമിക്കൽസ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ബോഡിക്കകത്ത് കെമിക്കൽസൊക്കെ ചെല്ലുന്നുണ്ട് എങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നു ആ മെഡിസിൻ കെമിക്കൽസ് ഉണ്ടായിരിക്കും ഈ കെമിക്കൽസ് നമ്മുടെ ബോഡിയിലകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുന്നോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ജെനിക് അനിമൽസിനെയാണ് സാധാരണയായി യൂസ് ചെയ്യുന്നത്

കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഈ നോൺ ട്രാൻസ്ജെനിക് ആനിമൽ ആണെങ്കിൽ ഇറ്റ് മേ ടേക്ക് സം ടൈം ടു റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യാൻ ചിലപ്പോൾ സമയം എടുത്തിരിക്കും പക്ഷേ ട്രാൻസ്ജെനിക് ആനിമൽസിൻ്റെ ജീൻസ് എന്ന് പറയുന്നത് ആ സോ സെൻസിറ്റീവ് വളരെ സെൻസിറ്റീവാണ് ടോക്സിക് സബ്സ്റ്റൻസിനു അതുകൊണ്ട് തന്നെ വളരെ ക്യുക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടാൻ നമുക്ക് ഈ കെമിക്കലിൻ്റെ ഹാംഫുള്ളായിട്ടുള്ള എഫക്ട്സും അതുപോലെ ബെനിഫിറ്റ്സും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഇങ്ങനെ ഈ കെമിക്കൽ സബ്സ്റ്റൻസിനോട് എക്സ്പോസ് ചെയ്ത് ടോക്സി സബ്സ്റ്റൻസിനാ എക്സ്പോസ് ചെയ്ത് അവരുടെ എഫക്ട്സ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നു ദ ആർ ദെൻ എക്സ്പോസ് ടു ദ ടോക്സി സബ്സ്റ്റൻസസ് ആൻഡ് ദ എഫക്ട്സ് ക്യാൻ ബി സ്റ്റഡി ട്രാൻസ്ജെനിക് ആനിമൽസിനെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ജെന്റിക് മോ മാനിപ്പുലേഷൻ നടത്തിയാണ് അതായത് അതിന് തനതായുള്ള അതിൻ്റെ സ്വഭാവം ഐഡൻറ്റിറ്റി ജെൻറ്റിക് മെറ്റീരിയലിൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് മറ്റു ജീവികളുടെ സ്വഭാവങ്ങളൊക്കെയാണ് സ്വഭാവ ഗുണങ്ങളാണ് നമ്മുടെ ഇഷ്ടപ്രകാരം അതിന് വരുത്തി വച്ചിരിക്കുകയാണ് അല്ലേ മാത്രവുമല്ല ഇതിനെ നമ്മൾ എക്കോസിസ്റ്റത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില ചേഞ്ചസ് എക്കോസിസ്റ്റത്തിലെ മറ്റ് ജീവികൾക്കും എവർക്കു തന്നെയും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ബയോളജിക്കൽ വേൾഡിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒരു പരിധി കടന്നു പോകാതെ തടയിടേണ്ടത് ഒരത്യാവശ്യമാണ് അതിനുവേണ്ടി ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എത്തിക്സ് എന്ന് വിളിക്കുന്നത് എന്താണ് എത്തിക്സിൻ്റെ ഡെഫിനിഷൻ എത്തിക്സ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ബൈ വിച്ച് എ കമ്മ്യൂണിറ്റി റെഗുലേറ്റ്സ് ഇസ് ബിഹേവിയർ ആൻഡ് ഡിസൈഡ്സ് അസ് ടു വിച്ച് ആക്ടിവിറ്റി ഈസ് ലെജിറ്റിമേറ്റ് ആൻഡ് വിച്ച് ഈസ് നോട്ട് ഇപ്പം എത്തിക്സ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ചില സെറ്റ് സ്റ്റാൻഡേർഡ്സാണ് അല്ലേ ഏത് ആക്ടിവിറ്റി ചെയ്യാം അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റിയാണ് നീതിപൂർവ്വമായത് അല്ലാത്തത് എന്ന് നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് എത്തിക്സ് ദാറ്റ് മീൻസ് ഡൂസ് ആൻഡ് ഡോൺസ് അല്ലേ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ നമുക്ക് ബയോളജിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സെറ്റ് നോംസാണ് ബയോളജി ഐ മീൻ എത്തിക്സ് ഇൻ ഇന്ത്യ ജി എ സി ജെൻറ്റിക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി മേക്സ് ഡിസിഷൻസ് റിഗാർഡിംഗ് ദ വാലിഡിറ്റി ഓഫ് ജി എം റിസേർച്ച് ആൻഡ് ദി സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് ജി എം ഓർഗനിസംസ് ഫോർ പബ്ലിക് സർവീസസ് ഇന്ത്യയിലെ നാഷണൽ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ ജി ഇ എ സി ജെനറ്റിക് എഞ്ചിനീയറിങ് അപ്രൂവൽ കമ്മിറ്റിയാണ് ജെനറ്റിക് എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ റിസർച്ച് പ്രോഗ്രാംസിനെയും മോണിറ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് ഒന്നാമത് വാലിഡിറ്റി ഓഫ് ജി എം റിസേർച്ച് ജി എം റിസേർച്ചിൻ്റെ വാലിഡിറ്റി നിർണ്ണയിക്കുന്നതും അതുപോലെ ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗനിസംസ് മനുഷ്യനന്മയ്ക്കായി എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം എന്ന് ഉള്ള കാര്യവും തീരുമാനിക്കുന്നത് ഈ ജി എ സി ആണ് ജി ഇ എ സി ജെനറ്റിക് എൻജിനീയറിങ് അപ്രൂവൽ കമ്മിറ്റി എല്ലാ രാജ്യങ്ങളിലും ഇതുപോലുള്ള കമ്മിറ്റികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഈ ജെനറ്റിക് എൻജിനീയറിംഗുമായിട്ടുള്ള റിസേർച്ച് വർക്കിനെ മോണിറ്റർ ചെയ്യുന്നതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ക്രോപ്പ് ഏതാണ് എസ് എസ് റൈസ് അല്ലേ ഓവർ ടു ലാക്ക് വെറൈറ്റീസ് ഓഫ് റൈസ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ ഓഫ് ദീസ് ബസ്മതി റൈസ് ഈസ് യുനീക്ക് ഫോർ ഇറ്റ്സ് അറോമ ആൻഡ് ഫ്ലേവർ ബസ്മതി റൈസ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം എന്താണ് നല്ല മണവുമാണ് സ്വാദും കൂടുതലാണ് അല്ലേ ഈ ബസ്മതി റൈസ് നമ്മുടെ രാജ്യത്തെ കർഷകർ വർഷങ്ങളായി കൾട്ടിവേറ്റ് ചെയ്തു പോകുന്നതാണ് മാത്രമല്ല നമ്മുടെ പല പുരാണങ്ങളിലും ഈ റൈസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട്

ഹൈബ്രഡൈസ് ചെയ്ത് പുതിയ വെറൈറ്റി ഉണ്ടാക്കി അതിന് പ്രത്യേകിച്ച് ആയിട്ട് വേരിയേഷൻസ് ഒന്നും തന്നെ ഇല്ല നമ്മുടെ ബസ്മതി റൈസിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ദേ ക്ലെയിംഡ് ഇറ്റ് ഓസ് എ ന്യൂ വൺ ആൻഡ് ദീസ് അലൌഡ് ദ കമ്പനി ടു സെൽ ദ ന്യൂ വെറൈറ്റി ഇൻ യു എസ് ആൻഡ് അബ്രോഡ് ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം സെല്ലിങ് ഇറ്റ് എന്താണ് പ്രത്യേകത ഇങ്ങനെ പേറ്റൻ്റ് എടുത്തതോടു കൂടി അവർക്ക് മാത്രം ഈ ബസ്മതി റൈസ് സെല്ല് ചെയ്യാം ഇതിൻ്റെ ഫംഗ്ഷനിൽ ഇക്വലൻസ് പോലും എന്ത് ചെയ്യാൻ പാടില്ല മറ്റു ആൾക്കാരോ മറ്റു കൺട്രീസോ ഓർഗനൈസേഷൻസോ സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു അപ്പം എന്താണ് ഈ പേറ്റൻറ്റ് ഇറ്റ് ഈസ് ദ ദീഷ്യൽ റൈറ്റ് ഗ്രാൻഡ് ടു ആൻ ഇൻവെൻറ് വിച്ച് പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം കൊമേഴ്ഷ്യൽ യൂസ് ഓഫ് ഹിസ് ഇൻവെൻഷൻ ഇപ്പം എന്താണ് ഒരു കണ്ടുപിടുത്തം നടത്തുന്ന ആളിന് കൊടുക്കുന്ന ഒരു അവകാശമാണ് മറ്റാരും ആ ഒരു കണ്ടുപിടിത്തത്തിന് എന്തു ചെയ്യില്ല കമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അയാളുടെ കണ്ടുപിടിത്തത്തിന് ചൂഷണം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അയാൾക്ക് കൊടുക്കുന്ന റൈറ്റിനെയാണ് പേറ്റൻ്റ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ പേറ്റൻറ് ബയോളജിക്കൽ മെറ്റീരിയൽസ് ആൻഡ് ബയോളജിക്കൽ എൻഡൈറ്റീസിന് കൊടുത്തു കഴിഞ്ഞാൽ ദ പേറ്റൻറ് ഗൺ ടു ബയോളജിക്കൽ എൻഡൈറ്റീസ് ആൻഡ് പ്രോസസ് ആർ കോൾഡ് ബയോ പേറ്റൻറ്സ് പേറ്റൻ്റ് ബയോളജിക്കൽ മെറ്റീരിയൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു ബയോളജിക്കൽ പ്രോസസ്സിനോ ബയോളജിക്കൽ മെറ്റീരിയൽസിനോ കൊടുക്കുമ്പോൾ ബയോ പേറ്റൻ്റ് എന്ന് വിളിക്കുന്നു അപ്പം ഇങ്ങനെ പേറ്റൻ്റ് എടുത്ത മറ്റു രണ്ട് ഇന്ത്യൻ ഹെർബൽ ആണ് ടേർമറിക് ആൻഡ് നീം ലൈറ്റോ ദീസ് പേറ്റൻറ്റ് വെയർ റി വോക്സ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ കേട്ടോ എങ്ങനെയാണ് ടേർമറിക്കിൻ്റെയും നീമിൻ്റെയും പേറ്റൻറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യൂ അപ്പോൾ ഇങ്ങനെ മറ്റു രാജ്യങ്ങളിലെ പ്രോഡക്റ്റ്സ് മറ്റു രാജ്യങ്ങളിൽ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു പേറ്റൻ്റ് എടുക്കുന്നു അല്ലേ ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് അതായത് ഒരു രാജ്യത്തിലെ ജനതയെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെയോ കബളിപ്പിച്ച് അവരുടെ രാജ്യത്തിലെ പ്രോഡക്റ്റിന് മറ്റു രാജ്യങ്ങളെ പേറ്റൻറ് എടുക്കുന്നു അല്ലേ ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് നോൺ ആസ് ബയോ പൈറസി എന്താണ് ബയോ പൈറസി ഇറ്റ് ഈസ് ദ ടേം യൂസ് ടു റഫർ ടു ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് വിതൗട്ട് പ്രോപ്പർ ഓതറൈസേഷൻസ് ഫ്രം ദ കൺട്രീസ് ആൻഡ് പീപ്പിൾ കൺസേൺഡ് വിതഔട്ട് കോമ്പൻസേറ്ററി പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നു മറ്റ് ഓർഗനൈസേഷൻ മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആൻഡ് കമ്പനീസ് പേറ്റൻ ദ ഇൻഡിജിനിയസ് പ്രോഡക്റ്റ്സ് ഓഫ് അതർ കൺട്രീസ് വിതഔട്ട് ദയർ കൺസെൻറ് അവരുടെ അറിവോ സമ്മതോ ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുന്നു മറ്റ് മറ്റ് കമ്പനീസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസോ ഓർഗനൈസേഷൻസോ പേറ്റൻ്റ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബയോ പൈറസി എന്ന് വിളിക്കുന്നത് സാധാരണയായി നമ്മൾ ഒബ്സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു ചെറിയ ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം റിച്ച് കൺട്രീസിൻ്റെ ബയോഡൈവേഴ്സിറ്റി അല്ലേ ബയോഡൈവേഴ്സിറ്റിയുടെ കേസിൽ പല രാജ്യങ്ങളിലും ബയോഡൈവേഴ്സിറ്റി പലതരത്തിലാണ് ചിലർ വളരെ റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും ചില രാജ്യങ്ങളിൽ വളരെ ബയോഡൈവേഴ്സിറ്റി വളരെ കുറവായിരിക്കും സാധാരണ കണ്ടുവരുന്നത് റിച്ച് കൺട്രീസ് ദേ ആർ വെരി പുവർ ഇൻ ബയോഡൈവേഴ്സിറ്റി വെയർ ആസ് ദ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് വേൾഡ് ദേ ആർ റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ ഈ റിച്ച് കൺട്രീസ് റിച്ച് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ബയോഡൈവേഴ്സിറ്റിയിൽ റിച്ചായതല്ല റിച്ച് കൺട്രീസ് എക്കണോമിക്കലി ആയ കൺട്രീസ് എന്തു ചെയ്യുന്നു ഈ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു ചൂഷണം ചെയ്യുന്നതിന് അവിടെയുള്ള ബയോ റിസോഴ്സസും ട്രഡീഷണൽ നോളജും ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളുണ്ട് ഇവരുടെ മെഡിസിനൽ യൂസസ് ഒക്കെ അറിയുന്നത് നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട പല ആൾക്കാർക്കുമാണ് ഈ നോളജൊക്കെ അവരെന്ത് ചെയ്യുന്നു പതുക്കെ കൈവശപ്പെടുത്തി വയ്ക്കുന്നു സാധാരണ ഈ ഒരു പ്രവണത കണ്ടുവരുന്നു അതുകൊണ്ട് സം കൺട്രീസ് ഡെവലപ് ലോസ്റ്റ് പ്രിവെൻറ്റ് സച്ച് അൺ ഓഥറൈസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദയർ ബയോ റിസോഴ്സസ് ആൻഡ് ട്രഡീഷണൽ നോളജ്

യൂസസ് പഠിച്ചു അല്ലേ അഞ്ച് യൂസ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു ട്രാൻസ്ജെനിക് അനിമൽസിൻ്റെ യൂസസ് പഠിച്ചു ദാൻ എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെ പഠിച്ചു പേറ്റൻ്റ് എന്താണെന്ന് പഠിച്ചു ബയോ പൈറസി പഠിച്ചു അല്ലേ എത്തിക്സ് എന്താണെന്ന് പഠിച്ചു ഓക്കെ ഇനി നമുക്ക് ഒരു അസൈൻമെൻ്റും കൂടി ചെയ്യാം ഒരു ആക്ടിവിറ്റി ചെറിയൊരു ആക്ടിവിറ്റി ഡിസ്കസ് ദ എത്തിക്കൽ ഇഷ്യൂസ്